എൻഎച്ചിലെ വെയിറ്റിംഗ് ലിസ്റ്റുകൾ 7.8 മില്യൺ എന്ന റെക്കോർഡിലാണ്. കോവിഡ് കാലം വെയിറ്റിംഗ് ലിസ്റ്റുകൾ കുതിച്ചുയരുവാനും ഇടയാക്കി. ഇത് കൂടി വരുന്നതല്ലാതെ കുറയ്ക്കുവാനുള്ള നടപടികൾ എങ്ങും എത്തിയിരുന്നില്ല. എന്നാൽ ഈ വെയിറ്റിംഗ് ലിസ്റ്റുകൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഒരു തകർപ്പൻ സംരംഭത്തിന്റെ ഭാഗമായി ലണ്ടനിലെ ഒരു ആശുപത്രിയിലെ ശാസ്ത്രക്രിയാ വിദഗ്ധർ ഞായറാഴ്ചത്തെ മുഴുവൻ ഓപ്പറേഷനുകളും ഒറ്റ ദിവസം കൊണ്ട് നടത്തി മാതൃകയായിരിക്കുകയാണിപ്പോൾ. ഗൈസൺ സെന്റ് തോമസിന്റെ എൻഎച്എസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഇതിനകം തന്നെ സ്വന്തം തിരഞ്ഞെടുപ്പ് ബാക്ക്ലോഗ് വെട്ടിക്കുറിച്ചിട്ടുണ്ട്. വാരാന്ത്യങ്ങളിൽ പ്രതിമാസ ഹൈ ഇന്റൻസിറ്റി തിയേറ്റർ ലിസ്റ്റുകൾ പ്രവർത്തിപ്പിക്കുന്നതിലൂടെയുള്ള പ്രത്യേകതയാണിത്. നൂതന മാതൃകയിൽ രണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകൾ അടുത്തടുത്തായി പ്രവർത്തിക്കുന്നു. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ ഓപ്പറേഷന് റെഡിയായി അടുത്ത രോഗി അനസ്തേഷ്യയിലായിരിക്കും. ഓപ്പറേഷൻ തിയേറ്റർ അണുവിമുക്തമാക്കാൻ നഴ്സുമാർ ജാഗരൂകരായിട്ടുണ്ട്. കേസുകൾക്കിടയിൽ 40 മിനിറ്റ് എടുക്കുന്നതിന് പകരം ആന്റി ബാക്ടീരിയൽ ക്ലീനിംഗ് ദ്രാവകം പ്രവർത്തിക്കാനെടുക്കുന്ന 30 സെക്കൻഡ് മാത്രമാണ് കാലതാമസം. തന്റെ സഹപ്രവർത്തകരായ ഇമ്രാൻ അഹമ്മദിനോടൊപ്പം പ്രോഗ്രാം രൂപകൽപ്പന ചെയ്ത കൺസൾട്ടന്റ് അനസ്തെറ്റിസ്റ്റുമായ കരിയം എൽ ബോഗ്ദാദ്ലി ഇതിനെ ഫോർമുല 1 പിറ്റ്സ്റ്റോപ്പുമായി താരതമ്യം ചെയ്യുന്നു. അവർക്ക് പിൻ വലതു ചക്രം ചെയ്യുന്ന ഒരാൾ ലഭിച്ചു, ഒരാൾ മുൻ ഇടതു ചക്രം ചെയ്യുന്നു. ഇത് ഒരേ കാര്യമാണ്. ഓപ്പറേഷൻ തിയേറ്റർ ഫലപ്രദമായത് അങ്ങനെയാണ്. ലീഡ് കൺസൾട്ടന്റ് സർജൻ ഒരു തിയേറ്ററിൽ നിന്ന് അടുത്തതിലേക്ക് കുതിച്ചു കയറുകയാണ്. കൂടുതൽ ജൂനിയർ സർജന്മാരുടെ സഹായത്തോടെ ഓപ്പറേഷൻ നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എച്ച് ഐ ടി ലിസ്റ്റ് മോഡലിന് കീഴിൽ രോഗികളെ ഒന്നിനു പുറകെ ഒന്നായി സമാന്തരമായി പ്രോസസ് ചെയ്യുന്നു. മറ്റൊരു രോഗിയെ ഓപ്പറേഷൻ ചെയ്യുന്നതിനിടയിലാണ് അനസ്തെറ്റിക് സംഭവിക്കുന്നത്. രോഗി നമ്പർ 1 ചെയ്ത് ഓപ്പറേഷൻ റൂം വിട്ടയുടനെ രണ്ടാമത്തെ രോഗി ഇതിനകം അനസ്തേഷ്യ ഓപ്പറേഷൻ റൂമിലേക്ക് വരുന്നു. എൽ ബോഗ്ദാദലി പറഞ്ഞു, അർബുദബാധിതരായ രോഗികൾക്ക് നേരത്തെയുള്ള രോഗനിർണയം നിർണായകമാണെന്നും കൂടുതൽ വേഗത്തിൽ ചികിത്സ ലഭ്യമാക്കാൻ അവരെ അനുവദിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓഗസ്റ്റിൽ 3 മാസത്തെ സ്തനാർബുദ രോഗികൾക്ക് 5 ദിവസത്തിനുള്ളിൽ ശാസ്ത്രക്രിയ നടത്താൻ ഇതേ രീതി തന്നെയാണ് ഉപയോഗിച്ചത്. സെന്റ് തോമസിലെ പ്ലാസ്റ്റിക് സർജർമാർ 22 രോഗികളിൽ പുനർനിർമ്മാണ ശാസ്ത്രക്രിയ നടത്തി. പലരും 1 വർഷത്തിലേറെയായി വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരായിരുന്നു. മറ്റൊരവസരത്തിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിച്ച 8 പുരുഷന്മാർ ഒരു റോബോട്ടിക് സഹായത്തോടെയുള്ള പോസ്റ്റെക്ടിമിക് വിധേയരായി. ടീം ഓപ്പറേഷൻ 1 ദിവസം കൊണ്ട് നടത്തി. വിവിധ തരത്തിലുള്ള ശാസ്ത്രക്രിയകളിലൂടെ പരിപാടി വിജയകരമായിരുന്നുവെന്ന് എൽ ബോഗ്ദത്തിലി പറഞ്ഞു. ഞങ്ങൾ വിവിധ സ്പെഷ്യാലിസ്റ്റുകളിൽ അവരുടെ വെയിറ്റിംഗ് ലിസ്റ്റുകൾ ഗണ്യമായി കുറച്ചു. സാധാരണയായി നിങ്ങൾ 1 ദിവസം 3 കാൽമുട്ട് വരെ മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 4 എണ്ണം എച്ച് ഐ ടി മോഡലിനോടൊപ്പം ഞങ്ങൾ 1 ദിവസം 12 തവണ ചെയ്തു. ഞങ്ങൾ നേരത്തെ തന്നെ ഇതെല്ലാം പൂർത്തിയാക്കി. മോഡൽ വളരെ കാര്യക്ഷമമായതിനാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും നേരത്തെ തന്നെ പൂർത്തിയാക്കുന്നു. എച്ച് ഐ ടി ലിസ്റ്റ് മോഡൽ കൂടുതൽ വ്യാപകമായി പുറത്തിറക്കിയാൽ ദേശീയ തിരഞ്ഞെടുപ്പ് ബാക്ക്ലോഗിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് അഹമ്മദ് പറഞ്ഞു. ഞങ്ങൾ ഈ എച്ച് ഐ ടി ലിസ്റ്റുകളിലൊന്ന് ചെയ്യുമ്പോഴെല്ലാം അത് എത്രത്തോളം കാര്യക്ഷമമാണെന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എൻഎച്ച്എസ് ഇംഗ്ലണ്ടിലെയും ഡിപ്പാർട്ട്മെന്റ് ഫോർ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിലെയും ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം സമീപനത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഷാഡോ ഹെൽത്ത് സെക്രട്ടറി വൈസ് ട്രീമിങ്ങും ഇക്കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നടപ്പിലാക്കിയാൽ അത് കൊടുമുടിയോളം ഉയർന്ന കാത്തിരിപ്പ് പട്ടിക കുറയ്ക്കാനുള്ള നല്ലൊരു ഉപായമായി മാറും. ന്യൂസ് ഡെസ്ക്, മാഗ്നാവിഷൻ.